ചോദ്യം മദിരാശിയിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഒട്ടുമുക്കാൽ മലയാളി സിനിമാ താരങ്ങളും കേരളത്തിലേക്ക് താമസം മാ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ജയറാമും കേരളത്തിലേക്ക് പോകാൻ പോകുക എന്നൊക്കെ എൻ്റെ അടുത്ത് പറയേണ്ടായിട്ടുണ്ട് അശോകന് ഇത്തരത്തിൽ ഇവിടെ നിന്ന് മദിരാശിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാനുള്ള വല്ല ആഗ്രഹങ്ങളുമുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഉദ്ദേശങ്ങളും ഉണ്ടോ നിർബന്ധം അദ്ദേഹം മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് തമിഴ്നാട് ഓൾ തമിഴ്നാട് അന്ത ഗോവിന്ദ് ഞങ്ങൾ നെബേഴ്സ് ഓൾമോസ്റ്റ് നെബേഴ്സ് ആണ് വലിയ സുഹൃബന്ധമാണ് അദ്ദേഹം അങ്ങനെയെങ്കിലും ദുരന്തം സംഭവിക്കാമെന്നുള്ളൊരു ആശങ്കയിലാണ് അല്ല അപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് ഞാനവിടെ താമസമായിട്ട് പത്ത് വർഷമായിട്ടുള്ളൂ ഇത് വരുവാണെങ്കിൽ കൊച്ചിയിലേക്കല്ലേ അവരുടെ വരുവാണെങ്കിൽ കൊച്ചിയോട്ട് വേണ്ട പക്ഷേ അതൊന്നും ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഇല്ല അപ്പോൾ ഞാനിവിടെ ആയിരുന്നല്ലോ ഇത്രയും കാലം മകളുടെ പഠനമൊക്കെ കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെന്നൈയിൽ നിന്ന് വേണം മാറാം അല്ലേ അല്ല നമ്മളൊരു സിനിമയുടെ പ്രൊഫഷണൽ ഉദ്ദേശിച്ച് വരിക വേണ്ടി വരിക എന്ന് പറയുന്നത് അത് എനിക്ക് അതിനോട് അത്ര വിശ്വാസമോ യോജിപ്പവും ഇല്ല എവിടെ നിന്നാലും ഇന്ത്യയിൽ മറ്റാസെന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ മദ്രാസയിൽ പോകാന്ന് പറഞ്ഞ വലിയ സംഭവമൊന്നുമല്ലേ പോകുന്ന ചെറുപോലെ ഫ്ലൈറ്റുമുണ്ട് വലിയ ചാർജും ഇല്ല അപ്പം ഇതൊന്നും ഒരു ഇതിനകത്തൊരു വിഷയമുള്ള കാര്യമില്ല കോസ്റ്റ് ഓപ്പറേഷനിലെ നമ്മളെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ചെറിയ വളരെ ചെറിയ ചെറുതെന്ന് പോലും പറയാൻ പറ്റുന്നില്ല മുൻപക്കേ വലിയ സംഭവമായിരുന്നു ഇരിക്കും അപ്പം ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല വരില്ല എന്ന് ഞാൻ പറയൂല ചെന്നൈയിലേക്ക് മാറിയത് സിനിമ അവസരങ്ങൾക്ക് വേണ്ടിയായിരുന്നു അല്ലല്ല ചെന്നൈയിലൊക്കെ മാറിയത് സിനിമകളിപ്പോൾ ഷൂട്ടിങ്ങില്ലല്ലോ അവിടെ അത് അത് ഞാൻ അന്ന് എനിക്കൊരു ആദ്യം ഒരു തമിഴ് സീരിയലിൽ എനിക്കൊരു ഓഫർ വന്നു അത് നല്ല കമ്പനി യു ടി വിയുടെ കമ്പനി ആയിരുന്നു അപ്പോൾ അതിനൊന്ന് ഡയറക്ടർ നല്ല ഡയറക്ടർ കവിതാ ഭാര്യ എന്നൊരു ഡയറക്ടറാണ് ഭാരതരാജയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ഒരു നല്ലൊരു കോമ്പിനേഷൻ കണ്ടുകൊണ്ട് എനിക്ക് എനിക്കങ്ങനത്തെ ഓഫർ വന്നപ്പോൾ ഞാൻ അവിടെ പോയി അത് അഭിനയിച്ചിട്ട് തിരിച്ചും കേരളത്തിൽ വരാണ്ടിരുന്നതാണ് ഓ അങ്ങനെ പോയി അങ്ങനെ പോയി ചേട്ടിട്ട് ഇവിടെ വരാൻതാണ് പക്ഷേ അത് ആക്സിഡൻ്റി അവിടെ താമസമായി കാരണം ഒരു ഫ്ലാറ്റും ഒക്കെ അവർ ആൻ്റെ പ്രൊഡ്യൂസർ തന്നെ എനിക്ക് ഞാൻ താമസിച്ചു എനിക്ക് താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് തന്നു അവർ വാടക കൊടുത്തോണ്ട് അപ്പോൾ അത്രയും കാലം ഒരു വർഷത്തേക്കുള്ള സീരിൽ പോയി വന്ന് അത്രയും കാലം അവർ കൊടുത്തു അതിന് ശേഷം ഇതിനിടയ്ക്ക് ഒരു ഫ്ലാറ്റ് അത് ഇതൊക്കെ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ കുറെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ എടുക്കുന്ന പോയി നോക്കുകയോ അപ്പം വളരെ ആയിട്ട് റേറ്റ് എവിടെ കിട്ടും അങ്ങനെ താല്പര്യം എന്നേക്കാൾ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമായിരുന്നു അവൾ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നത് അങ്ങനെ ഫ്ലാറ്റ് പോയി വാങ്ങിച്ചു അവിടെ അങ്ങ് താമസമായി ഭാര്യയ്ക്ക് ചെന്നൈ ആണോ ഇഷ്ടം ചെന്നൈ ആണ് ഇഷ്ടം ചെന്നൈ ആണ് ഇഷ്ടം ഇപ്പോൾ അപ്പം പിന്നെ കാര്യം എനിക്ക് ചെന്നൈ തീരെ ഇഷ്ടമായിരുന്നില്ല കാരണം ആദ്യ പടം പോലും പോലെ പോയി ഡബ് പോയി ഷൂട്ട് ഷുട്ടി പെരുവഴമ്പലം മുതൽ എനിക്ക് അവിടെ ചെന്നാൽ പിറ്റേ ദിവസം ഡബ്ബിങ് കഴിയുക അല്ലെങ്കിൽ ഷൂട്ടിംഗ് കണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വേഗം സ്ഥലം എടുക്കുക എന്നുള്ളതാണ് അത് വൈകിട്ട് ട്രെയിനിൽ കയറി എങ്ങനെയെങ്കിലും ടിക്കറ്റെങ്കിലും ഇടിച്ച് കയറി നമ്മൾ വരുമായിരുന്നു ഇവിടെ പക്ഷേ ഇവിടെ അവിടെ താമസമായ ശേഷവും എനിക്കിവിടെ വന്നാൽ മതി എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ചെന്നൈ ഇഷ്ടപ്പെട്ടു ആ കുറേശ്ശേ കുറേശ്ശേ ഒരു താല്പര്യത്തിൽ ഉള്ളതായിട്ടില്ല വന്നു തുടങ്ങി